ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് ഉയരപാത വേണമെന്ന ആവശ്യവുമായി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുകയും നേതാക്കളുടെ വീട്ടിൽ അതിക്രമം കാട്ടുകയും ചെയ്ത പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സമ്മേളനം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ അക്രമം കാട്ടിയ പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ആക്രമിച്ചതിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനം AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ അക്രമം കാട്ടിയ പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. കായംകുളത്തെ ദേശീയപാതയിൽ ഉയരപാത എന്ന ആവശ്യം നേടിയെടുക്കുവാൻ ഏതറ്റം വരെയും പോകുമെന്നും ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും രാഷ്ട്രീയത്തിനും അഹങ്കാരത്തിനും മുന്നിൽ മുട്ടുമടക്കില്ല എന്നും MP പറഞ്ഞു. പാവപ്പെട്ട പ്രായമുള്ള ഉപ്പയും ഉമ്മയുണ്ട് അവിടെ, അവർ നിലവിളിക്കുക. തന്റെ മോനെന്തോ വലിയ കൊലക്കുറ്റം ചെയ്ത പോലെയുള്ള പ്രതീതി കാണിച്ചുകൊണ്ടാണ് ഈ പോലീസുകാരൻ വന്നിടിച്ച് കയറിയിരിക്കുന്നത്. അവിടെ കെട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ അതുപോലെ തന്നെ മറ്റിടങ്ങളിലും. അപ്പൊ നിങ്ങൾക്ക് നിയമപരമായി എന്ത് നടപടി സ്വീകരിച്ചു? സമരം ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാം കേസുണ്ടാവും. ഞങ്ങളെല്ലാം തീയിൽ കുരുത്തതാണ്. ഒരു വെയിലേറ്റാലൊന്നും വാടുന്ന ആളുകളൊന്നുമല്ല. എത്രയോ ആയിരക്കണക്കിന് കേസുകൾ ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ കേസുകൾ. അതൊക്കെ സ്വാഭാവികം. ജാമ്യം എടുക്കേണ്ടത് ജാമ്യം എടുക്കും, നിയമപരമായി പോരാടേണ്ടത് പോരാടും. അതിന് പകരം പാതിരാത്രിയിൽ എന്നിട്ട് ആ പാവപ്പെട്ട സഹോദരന്റെ റിയാസിന്റെ ചേട്ടന്റെ കയ്യിലെ മൊബൈൽ ഫോണ് പിടിച്ചു വാങ്ങിച്ചിരിക്കുന്നു. മോഷണത്തിന് കേസെടുക്കേണ്ടതല്ലേ? ഒരു വീട്ടിൽ കയറി മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോയാൽ അത് മോഷണമല്ലേ? അല്ല, കേസിന്റെ ആധാരമായിട്ട് എടുത്തതാണോ എന്ന് അത് വ്യക്തമാക്കുക. കേസിന്റെ എന്താണ്? ഇത്രയേറെ കേരള പോലീസിന് അപമാനമുണ്ടാക്കിയ വേറൊരു സംഭവവും കാര്യങ്ങളും ഞാൻ ചോദിക്കട്ടെ. ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി, DGP അന്ന് വിളിച്ച് സംസാരിച്ചു. എനിക്ക് DYSP ചോദിക്കാനുള്ളത്, ഞാൻ ഇവിടെ എന്താ CI അയാളാണ് ഈ കാര്യമൊക്കെ ചെയ്തതെന്ന് പേര് കൃത്യമായിട്ട് ഓരോ കോൺഗ്രസ്സുകാരനും ഓർത്തു വെച്ചോ പേര്. കാരണം ഇത് ഒന്നര കൊല്ലം കഴിഞ്ഞാൽ ഇവൻ ഏറ്റവും കോൺഗ്രസ് കണ്ടുപിടിച്ചവനായിട്ട് തിരിച്ചു വരും നമ്മളെ മുമ്പിലേക്ക്. പുലിയാ കണ്ടുപിടിച്ചത് കോൺഗ്രസ്, അതുകൊണ്ട് ആ കോൺഗ്രസിൻ്റെ എല്ലാ കാര്യവും ഞങ്ങൾ തൂങ്ങിക്കൊള്ളാമെന്ന് പുള്ളി തിരിച്ചു വരും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ചില ആളുകളും ചിലപ്പോൾ ഉണ്ടായിരുന്നു. ഒരു അന്നേരം അവിടെ DGP സംസാരിച്ചു, മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. നിയമപരമായി ചെയ്യുന്ന ഒന്നിനും ഞാനിപ്പോൾ വീണ്ടും ആലോചിച്ച് പറയാം, ഉത്തരവാദിത്തോട് പറയാണ്, നിയമപരമായി ചെയ്യുന്ന എന്തിനും കോൺഗ്രസ് ഒരു കാരണവശാലും എതിരി വെക്കില്ല. നടക്കട്ടെ, നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. കേസാണെങ്കിൽ കേസ്, ജയിലാണെങ്കിൽ ജയില്, അടിയാണെങ്കിൽ അടി, ഫൈറ്റ് ചെയ്യും. പക്ഷെ ഒന്നും അറിയാത്ത സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തുകൊണ്ട് ഒരു കുടുംബത്തിൽ നിൽക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയടക്കമുള്ള മുറിയിലേക്ക് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി അർദ്ധരാത്രി 2 മണിക്ക് കയറാൻ മാത്രം ഉണ്ടാക്കിയ ചേതോ വികാരം നീ പോലീസാണോ കാട്ടാളനാണോ? ഇതാണോ കേരള പോലീസിന്റെ മുഖം? എന്റെ വിശ്വാസം CPM കാർക്ക് അവരിപ്പോ തെറ്റൊക്കെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ രാജ്യം മുഴുവൻ. ആ തിരുത്തലിന് വല്ല ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയേണ്ടത് ഈ പോലീസുകാരനെ ആദ്യമായിട്ട് സസ്പെൻഡ് ചെയ്യാനുള്ള ആർജവം കാണിക്കണം എന്ന് പറയുകയാണ് നിങ്ങൾ വേണ്ടത്. കാരണം കുറ്റം ചെയ്തവനെ ശിക്ഷിക്കണം, എന്നിട്ട് നടപടി അന്വേഷിക്കട്ടെ. ഇത് വ്യക്തമായിട്ടുള്ള പ്ലാൻ പദ്ധതിയാണ് പോലീസ്. ഞാൻ വിശ്വസിക്കുന്നില്ല CPM ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടാണ് SI ഇത് കാണിച്ചത്, CI കാണിച്ചത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്തിനും മന്ത്രിമാരാരെങ്കിലും പറഞ്ഞിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിന് മുഴുവൻ ഒത്താശയും ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇത് ഇതിൻ്റെ കളിയാണ്. കൃത്യമായിട്ട് അതിൻ്റെ കളിയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. പച്ച നോട്ടോ ചുവന്ന നോട്ടോ നീല നോട്ടോ ഒക്കെ കണ്ട, ഗാന്ധിയൊക്കെ കണ്ട, അങ്ങ് മറിഞ്ഞു വീഴുന്ന എന്താണ് അരുൺ ഷായ കിരുൺ ഷായ ഒക്കെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഷാ, 1000 ഗാന്ധി ഒന്നിച്ചു വന്നാലും, ഗാന്ധി മഹാത്മാഗാന്ധിയല്ല ഈ നോട്ടിൻ്റെ ഗാന്ധി ഒന്നിച്ചു വന്നാലും നീ വീഴുന്ന കുടിയിൽ നിന്നും എടുത്തു കൊണ്ടുവരാൻ പറ്റില്ല സഹോദരാന്ന് മാത്രമേ എനിക്ക് നിന്നെ ഓർമ്മിപ്പിക്കാനുള്ളൂ. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനലാബ്ദീൻ അധ്യക്ഷനായി, DCC പ്രസിഡന്റ് B ബാബു പ്രസാദ്, KPCC ജനറൽ സെക്രട്ടറിമാരായ KP ശ്രീകുമാർ, മരിയപുരം ശ്രീകുമാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോൺസൺ അബ്രഹാം, സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, KPCC സെക്രട്ടറിമാരായ N രവി, E സമീർ, ഖറ്റാനം ഷാജി, A ത്രിവിക്രമൻ തമ്പി, U മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ, DCC ഭാരവാഹികളായ AJ ഷാജഹാൻ, AP ഷാജഹാൻ, S രാജേന്ദ്രൻ, ശ്രീജിത്ത് പത്യൂർ, അവിനാശ് ഗംഗൻ, രാജൻ ചെങ്കളിൽ, ജോൺ കെ മാത്യു, CA സാദിഖ്, MB ജയമോഹൻ, AM കബീർ, G ബൈജു, ബിധു രാഘവൻ, അരിതാ ബാബു, അഫ്സൽ പ്ലാമൂട്ടിൽ എന്നിവർ സംസാരിച്ചു. CDNet News കായംകുളം.